നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മറക്കാനാവാത്ത, മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന മോഹൻലാൽ ചിത്രമാണ് പവിത്രം. 90s ടി കെ രാജീവ് മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1994 പി ബാലചന്ദ്രൻ തിരക്കഥയിൽ ടി കെ രാജീവ് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. 1994 February 4 പുറത്തിറങ്ങിയ ചിത്രം വൻ വിജയമായിരുന്നു കൈവരിച്ചത്. ചിത്രം പുറത്തിറങ്ങി 27 കഴിയുമ്പോഴും ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ ചേട്ടച്ചനും മീനാക്ഷിയും ചർച്ചാ വിഷയമാണെന്നുള്ളത് നിസ്സംശയം പറയാം. എന്നാൽ ഇപ്പോഴിതാ പവിത്രം പുറത്തിറങ്ങി 27 പിന്നിടുന്ന ഈ വേളയിൽ വീണ്ടും മീനാക്ഷിയും ചേട്ടച്ചനും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതേസമയം സംവിധായകൻ ടി കെ രാജകുമാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ ഈ കണ്ടുമുട്ടൽ അവിസ്മരണീയമായി അനുഗ്രഹമെന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല താരങ്ങളുടെ ചിത്രങ്ങൾ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായിരുന്നു ചേട്ടച്ചനും മീനാക്ഷിയും കണ്ടുമുട്ടിയത്. സിനിമയുടെ പേര് പോലെ തന്നെ പവിത്രമായ ബന്ധത്തിന്റെ കഥയാണ് ചിത്രവും പറഞ്ഞത്. കൂടാതെ മോഹൻലാൽ ചേട്ടച്ചൻ ആയപ്പോൾ ബിന്ദുജ മേനോനാണ് മീനാക്ഷിയായി ചിത്രത്തിലെത്തിയത്. ഹിറ്റ് ചിത്രമായ പവിത്രത്തിന്റെ 27 ആരാധകർ ആഘോഷിക്കുകയാണ് താരങ്ങളുടെ ഒന്നിച്ചുള്ള കണ്ടുമുട്ടൽ എന്നുള്ളതാണ് വലിയ വിഷയം. മാത്രമല്ല ചിത്രം പ്രേക്ഷകരുടെ ഇടയിൽ വൈറലുമായിട്ടുണ്ട്. സിനിമയുടെ പേര് പോലെ തന്നെ പവിത്രമായ ബന്ധത്തിന്റെ കഥയാണ് ചിത്രവും പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും പ്രായമായപ്പോൾ ഒരു പെൺകുഞ്ഞ് പിറക്കുന്നതും കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ ചേട്ടൻ വളർത്തുന്നതുമാണ് ചിത്രം. പ്രമേയം കൊണ്ട് ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ചിത്രം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സിനിമ പുറത്തിറങ്ങിയ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ പവിത്രം ചിത്രത്തിലെ കഥാപാത്രങ്ങളും ഏറെ ചർച്ചാ വിഷയമാണ്. ബിന്ദുജ മേനോന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത്. 14-15 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു നടി ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതിനാൽ തന്നെ ഇത്ര വൈകാരികമായ സിനിമയുടെ വൈകാരികതയും കുറിച്ച് അന്ന് അറിയില്ലായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ ബിന്ദുജ മേനോൻ പറഞ്ഞിരുന്നു. പ്രായം ചെല്ലും തോറും സിനിമയുടെ ആ ഒരു ആഴം മനസ്സിലാകുന്നതെന്നും നടി പറഞ്ഞിരുന്നു. മീനാക്ഷിക്ക് ശേഷം അത്രയ്ക്ക് മികച്ച ഒരു കഥാപാത്രത്തെ ലഭിച്ചിട്ടില്ലെന്നും നടി പഴയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം വൻ താരനിരയായിരുന്നു അണിനിരുന്നത്. ശോഭന, ബിന്ദുജ മേനോൻ, തിലകൻ, ശ്രീവിദ്യ, ശ്രീനിവാസൻ, നെടുമുടി വേണു, ഇന്നസെന്റ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കഥാന്തുകൊണ്ടും സംഗീത സൗകുമാര്യം കൊണ്ടും പ്രേക്ഷക ഹൃദയങ്ങൾ ഏറ്റെടുത്ത ചിത്രമായിരുന്നു പവിത്രം. ശരത് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.